ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്തയും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയ വാർത്ത, നമ്മളിപ്പോ ഞെട്ടി ഞെട്ടി ഒരു പരുവായിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഞെട്ടാറില്ല. എന്നാലും ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുഞ്ഞിനെ കഴുത്തി ഞരിച്ച് കൊന്നൊരു അമ്മ എന്നൊരിത്. ശരിക്കും അത് കേട്ടപ്പോ ഞാൻ ഓർത്ത് ഈ പ്രസവത്തോടെ കുറെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് കരുതിയത്. പിന്നെ ഇപ്പൊ പോകെ പോകെ എന്താണ് അത് കേൾക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നാമ്പറ കഥ, അതിലെ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അമ്മനായിരിക്കുന്നല്ല, അത് പിന്നെ പറയണ്ടല്ലോ. ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും പറ്റ ഒരമ്മ എന്ന് പറഞ്ഞ സങ്കല്പിക്കാൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് എങ്ങനെ ഈ സാഹചര്യം ഇതിലോട്ട് എത്തിച്ചെന്ന് ചോദിച്ചാൽ ലിവിൻ ടൂതറാണ്. ലിവിൻ ടൂതറിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ എറണാകുളത്തൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ മലയാള സിനിമയിൽ പല മലയാള സിനിമയിലും അല്ലെ തമിഴ് സിനിമയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വീട് വാടകയ്ക്ക് കിടക്കണ ഫാമിലി ആയിട്ട് വരണമെന്ന് പറയും. മുകേഷ് ഒക്കെ അവനെ ചെയ്ത ഒരു സിനിമയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പത്തേനെ താൽക്കാലികമായിട്ട് ഹൗസ് ഓണറെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു കൂടെ ജോലി ചെയ്യുന്നവരെ വൈഫാന്നും പറഞ്ഞ് അവതരിപ്പിച്ച ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സിനിമയൊക്കെ. പക്ഷെ ഇപ്പൊ ഇവിടത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയി. ഇപ്പൊ ഹൗസ് ഓണർമാർക്ക് ശരിക്കും പറഞ്ഞാൽ ലിവിൻ ടൂതർ ആകുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാനാണ് ഇഷ്ടം. ഒരു വീട് നമ്മൾ പണിതിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ രണ്ട് മുറിയൊക്കെ ആയിട്ട് പണിത് കഴിഞ്ഞാൽ ലിവിൻ ടൂതറുകാർക്ക് ചോദിക്കുന്ന വാടക കിട്ടും. അതാണ് ഹൗസ് ഓണറെ സംബന്ധിച്ചുള്ളത്. പിന്നെ രണ്ടാമത്, ഒരു വിരുന്നുകാരും വരികയല്ല, ആരും വരില്ല, ബന്ധുക്കാരില്ല, ആരുമില്ല, ഒരു പ്രശ്നവുമില്ല, യാതൊരു ശല്യവുമില്ല. പിന്നെ ഈ താമസിക്കുന്നവരെ കുറിച്ചും കൊണ്ടും ഒരു ശല്യമില്ല. രാവിലെ ഇവർ പോയി കഴിഞ്ഞാൽ രാത്രിയിലാണ് വരിക, ഫുഡ് പോലും അവിടെ പലപ്പോഴും ഉണ്ടാക്കില്ല, ഇനി അഥവാ വല്ല വീക്കെൻഡിലായിരിക്കും ഉണ്ടാക്കുന്നത്. വൈകിട്ട് രാത്രി കയറി വരിക എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് ചിലപ്പോൾ ബാറിലൊക്കെ പോയി വെള്ളം അടിച്ച് വരുന്ന കേസ് കേട്ടുണ്ട്. അപ്പൊ ഈ ഹൗസ് ഓണറെ സംബന്ധിച്ച് കംപ്ലീറ്റ് ഡീസന്റാണ്, കാരണം അവർക്ക് കറക്റ്റ് ആയിട്ട് വാടക കിട്ടും, യാതൊരു തലവേദനയില്ല. ബന്ധുക്കാരെല്ലാം കൂടെ വന്നു കിടന്നവരുടെ വെള്ളവും എല്ലാം വൃത്തിയേടാക്കി, വീടും എല്ലാം വൃത്തിയേടാക്കി. അങ്ങനെ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് ഇവിടെ എറണാകുളത്ത് ലിവിൻ ടൂതറിനെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ലിവിൻ ടൂതർ കാരണം ശില്പ എന്ന് പറയുന്ന ഇവര് അജ്മൽ എന്ന് പറയുന്ന ഒരു പയ്യനെ ട്രെയിൻ യാത്രക്കിടയിലൊക്കെ പ്രേമിച്ച് കെട്ടുന്നു. വീട്ടുകാര് എതിർപ്പാണല്ലോ, സ്വാഭാവികം, രണ്ട് ജാതിക്കാരും ഒക്കെയാണ്, സ്വാഭാവിക എതിർപ്പാണ്. ഇവരൊന്നിച്ച് പാലക്കാട് എങ്ങാണ്ട് താമസിക്കുന്നു, ഒരു കുട്ടി ഉണ്ടാകുന്നു. കുട്ടി ഉണ്ടാകുമ്പോ എന്ന് വെച്ചാൽ ലീഗലായിട്ടുള്ള മാരേജ് ഒന്നും അല്ലാത്തതുകൊണ്ട് കുട്ടി എന്ന് പറഞ്ഞ് ഉണ്ടായ ആ കുട്ടിയോട് നമുക്ക് മാനസികമായിട്ട് അത്ര അടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ലീഗലൊന്നും വേണ്ട, ഒരു കുട്ടി ഉണ്ടായ നമുക്കറിയാം. സ്ത്രീ ആണേലും പുരുഷനാണേലും അവരുടെ ബാക്കിൽ അവരുടെ പേരൻസ് ഒന്നുമില്ല, ചിലപ്പോൾ സാമ്പത്തിക അടിത്തറ കാണിയല്ല, നോക്കാനാരുമില്ല, ഇങ്ങനെ കുറെ പ്രതികൂല അവസ്ഥകളൊക്കെ ഉണ്ട് ലിവിൻ ടൂതറിന്. എന്നാലും നല്ലൊരു മനുഷ്യത്തുള്ള സ്വഭാവക്കാരും നല്ല ആൾക്കാരുമാണ് ആ കുഞ്ഞിനെ വളർത്തും, അത് അവിടെ അങ്ങ് മാറ്റിവെക്കാം, വളർത്തും, അല്ലാതെ ഇരിക്കുകയല്ലോ ഇരിക്കും. അപ്പൊ പാശ്ചാത്യ സംസ്കാരത്തിനെ ഇതുപോലെ ഇങ്ങോട്ട് ആവാഹിച്ച് ഇങ്ങെടുക്കുന്ന ഒരു രീതി മലയാളികൾക്ക് പണ്ടേ ഉണ്ട്, ഒരു ആവേശമാണത്. അത് തന്നെ ഇപ്പൊ നമ്മളിപ്പം പറയും, ഉദാഹരണം പറയുകയാണെങ്കിൽ സായിപ്പ് ബാത്റൂം ടോയ്ലറ്റിൽ പോയിട്ട് കടലാസ് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് മലയാളിക്ക് പറ്റുന്നില്ല? മലയാളി എല്ലാം കയറി അങ്ങ് അനുകരിക്കും. പക്ഷെ ഇത് പറ്റാത്ത കാര്യം എന്താണെന്നറിയാം, സായിപ്പിന്റെ ഫുഡിന്റെ രീതി, ഈ ബ്രെഡും അതും ഇതും ഒക്കെയുള്ള രീതി, അവർക്ക് ടോയ്ലറ്റിൽ പോയിട്ട് ഒരു പേപ്പറും മതി. പക്ഷേങ്കിൽ ഈ സാമ്പാറും അവിയലും ചോറും എല്ലാം വലിച്ചു വാരി തിന്ന മലയാളിക്ക് പേപ്പർ പോരാ. അതുകൊണ്ട് എന്താണെന്നറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല മലയാളി, ഏറ്റെടുത്തില്ല. ബാക്കി പാശ്ചാത്യര് ചെയ്യുന്ന എന്ത് വൃത്തിയേടും കൊണ്ണടച്ചങ്ങോട്ട് നമ്മൾ അങ്ങ് അംഗീകരിച്ച് അത് ജീവിതത്തിൽ അങ്ങ് പകർത്തുക എന്നുള്ളത് നമ്മുടെ എന്തോ ഒരു കടമ പോലെ നമ്മൾ ചെയ്യുന്ന. അവര് ലിവിൻ ടൂതർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ രാജ്യത്തെ നിയമം കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് യൂട്യൂബർ നടത്തുന്നവർക്കറിയാം, അവര് കുട്ടികളെ സംബന്ധിച്ച് തമ്പനിയിൽ പോലും ഒരു ഫോട്ടോ വെക്കോ, ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിന്റെ ഡ്രസ് ഇടാത്ത ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ആ ചാലടിച്ച് വേണേ അവര് കളി. അങ്ങനെയാ, ഭയങ്കര നിയമമാണ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ പാശ്ചാത്യത്തെ എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉള്ള സംരക്ഷണ നിയമം ആ രാജ്യത്തുള്ള. അതുകൊണ്ട് അവിടെ ലിവിൻ ടൂതർ കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായ അവർക്ക് നോക്കാതിരിക്കാനൊന്നും പറ്റിയല്ല. ഇവിടെ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇവിടെ ലിവിൻ ടൂതർ ഉണ്ടായിട്ട് കുഞ്ഞുണ്ടായ ഈ പറയുന്ന പോലെ ഇവർക്ക് ബാധ്യതയാവുന്നു കുഞ്ഞ്. പക്ഷെ ഇവിടെ അമ്മത്തൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു ശില്പയൊക്കെ. പുതിയ പിള്ളേര് പേപ്പർ വായിക്കോ, ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു അമ്മത്തൊട്ടിലുള്ളതായിട്ട് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഇനി ജയിലിൽ പോയി കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് വേണ്ടെങ്കിൽ നീ ആ കുഞ്ഞിനെ കൊല്ലണ്ടായിരുന്നു, അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കാനോ, എന്ത് വേണേലും ആകാനും. ഇതൊന്നും തോന്നിയില്ല. കുറച്ച് മാനസിക രോഗവും മയക്കുമരുന്നിന് അഡിക്റ്റും എല്ലാമാണ്. അപ്പൊ കുത്തഴിഞ്ഞൊരു ലൈഫാണ്. അതിന്റെ ഭാഗമായിട്ട് ഇരയായതാണ് ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞു. പക്ഷെ എന്നാലും ഇതൊരു വേറിട്ട സംഭവമല്ല. ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ ഇനി അരങ്ങേറിക്കൊണ്ടേയിരിക്കും.
എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പൊ ലിവിൻ ടൂതർ എന്ന് ഒരു 5 വർഷം മുന്നേയൊക്കെ ലിവിൻ ടൂതർ എന്ന് നമ്മൾ പതുക്കെ പറഞ്ഞിരുന്നാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് വാക്ക് വളരെ അഭിമാനത്തോടുകൂടി എന്തോ ഒരു വലിയ നേട്ടം പോലെയാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. കാരണം അന്ന് വാടകയ്ക്ക് കൊടുക്കാനും വാടക ഓണർ ഹൗസ് ഓണർമാരെ അല്പം മടിച്ചിരുന്നെങ്കിൽ, ഇന്ന് ലിവിൻ ടൂതറുകാരെ കിട്ടിയാ മതി, അയ്യോ അവരെ നോക്കി നടക്കുകയാണെങ്കിൽ. അപ്പൊ കാലം മാറുന്ന മാറ്റമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. ഇങ്ങനെ കുഞ്ഞിനെ കൊന്നതും ഭാര്യ ഭർത്താവിനെ കൊന്നതും ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാക്കനാടൊക്കെ കൊന്നിട്ടേച്ച് ഫ്ലാറ്റിൽ നിന്ന് പോയതൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഈ ഒരു പാശ്ചാത്യ സംസ്കാരം ആവാഹിച്ച് ഇങ്ങോട്ട് എടുത്തപ്പം മലയാളിക്ക് ഇതൊന്നും പറ്റത്തില്ല, മലയാളിയുടെ രീതിക്ക്. അതാണ് അതിന്റെ സംഭവം. അവർക്ക് പറ്റാത്ത കാര്യം, പറ്റാത്ത ഇടാൻ പറ്റാത്ത ഉപ്പായം എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളിപ്പോ അതേപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 50s വസന്തവും അമ്മായവനും അമ്മായിയൊക്കെ ആവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം ഒന്ന് വേറെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. കൊറേ സംസ്കാരം നമ്മൾ പാശ്ചാത്യരുടെ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേന് ഇത് രണ്ടുകൂടെ കൂട്ടിയിട്ട് പറ്റാത്ത ഒരവസ്ഥയിലാണ്. എന്താ കാര്യം വെച്ചാൽ, ഇവർ ഈ ലിവിൻ ടൂതർ മോഡേൺ ആയിട്ട് ന്യൂജൻ പിള്ളേർ ഇത് ചെയ്യുമ്പോ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു സംഭവം കണ്ടില്ലേ, മകൾ ഒളിച്ചോടിയന്റെ പേരിൽ അച്ഛനും അമ്മയും ജീവനൊടുക്കുക. അത് അവരുടെ ദുരഭിമാനമാണ്. അവരാ ജീവനൊടുക്കുക മക്കളെ സ്നേഹിക്കുന്നോണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അഭിമാനം ബന്ധുക്കാരുടെ നാട്ടുകാരുടെ ഒക്കെ മുന്നിലുണ്ടായ ഒരു ദുരഭിമാനമാണ് അവർക്ക് പിന്നെ ജീവിച്ചിരിക്കേണ്ടെന്ന് തോന്നി. അതേ ദുരഭിമാനമുള്ള പേരൻസ് ആണ് നമ്മുടെ കേരളത്തിലുള്ള. ഇവിടെ പുതിയ പിള്ളേർ പോയി, ന്യൂജൻ പിള്ളേർ പോയി ലിവിൻ ടൂതർ കാണിച്ച അതിനെ എടുത്താ അപ്പോര് പോരു വീട്ടിലോട്ട് പോരെ നിങ്ങൾ രണ്ടും ഒന്നിച്ച് താമസിച്ചോ എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് നമ്മളുടെ പഴയ തലമുറ എത്തിയിട്ടില്ല. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുക, ഉപേക്ഷിച്ച് കളയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ലിവിൻ ടൂതർകാർക്ക് അടിസ്ഥാനമില്ലാവരും. ഇപ്പൊ ഒരു കല്യാണം, ഒരു ശരിക്കും നല്ലതായിട്ട് കല്യാണം കഴിച്ച് ലീഗലായിട്ട് കല്യാണം കഴിച്ച് വരുന്ന വീടാണെങ്കിൽ ആ കൊച്ചിന്റെ, ഒരു കൊച്ചുണ്ടായ കൊച്ചിനെ ഈ അച്ഛനെ അമ്മയെക്കാട്ടും നന്നായിട്ട് നോക്കാൻ അതിന്റെ അച്ഛമ്മയും അപ്പാപ്പയും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ കണ്ണിലുണ്ണിയായിട്ട് കൊണ്ടടക്കാൻ ബന്ധുക്കാരും എല്ലാവരും ഉള്ളൊരു കുടുംബം ഉണ്ടായിരിക്കും. ഇനി ഒറ്റയ്ക്കാ താമസിക്കുന്നെങ്കിൽ രണ്ടുപേർക്കും നല്ലപോലെ ജോലിയും ശമ്പളവും ഉള്ളപ്പോ വേണേൽ ഡേ കെയറിലാക്കാം. അല്ലെ കുറച്ചു കാലത്തിന് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി സ്ത്രീകൾ ലീവ് എടുത്തിരുന്ന് അങ്ങനെ നോക്കും. ചിലരൊക്കെ ജോലിക്ക് പോകാറേ ഇല്ല പിന്നീട്. അതുവരെ കുട്ടികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വിട്ടിട്ടാണ് ഇപ്പൊ ഈ ലിവിൻ ടൂതറിനെ എടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ ആവാഹിച്ചു കൊണ്ടെന്ന് വെച്ചിട്ട് ഇത് ഈ സംഭവങ്ങൾ ഇതേപോലത്തെ എന്താണ് പറയണ്ടേ. ഇവിടെ ഇപ്പം സായിപ്പാണെങ്കിൽ അവിടെ അവർ കുട്ടികൾ ഇങ്ങനെയാണേലും അവർ കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ചെയ്യാൻ അവർക്ക് നമ്മളെ കാട്ടും അതിനുള്ള ഒരു കഴിവ് ഇതൊക്കെ ഉണ്ട്, അല്ലെ ബോധമുണ്ട് എന്ന് പറയാം. ഇവിടെ അതൊന്നുമില്ല. ആകെ കൂടി ലിവിൻ ടൂതർ മാത്രം എടുത്ത് അങ്ങ് അനുകരിച്ചു. അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റുള്ള കാര്യമൊന്നും നമ്മൾക്ക് അറിയണ്ട. നമ്മൾ അപ്പം നമ്മൾ തനി മലയാളി ആയിട്ട് അങ്ങ് പെരുമാറും. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ അജ്മൽ എന്ന് പറയുന്ന ആളോട് ശില്പ എന്ന് പറയുന്ന നീ കുച്ചിനെ നോക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവന് അത് പറ്റത്തില്ല. അവന് ബാച്ചുലർ ലൈഫായിട്ട് അവൻ അടിച്ചു പൊളിച്ചു നടക്കുന്നത്. കാരണം ഇവിടെ ഈ പെൺകുട്ടിയോട് ബാധ്യത ഇല്ലല്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? നിയമമായിട്ടൊന്നുമില്ല, ആരുമില്ല ചോദിക്കാൻ. അവളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴോ അവക്കും കറങ്ങിയടിച്ച് നടക്കാൻ വേണ്ടി ഈ കൊച്ചാണ് ഒരു തടസ്സം. അപ്പൊ അവള് ചിന്തിക്കുന്ന എന്താണ്, ഓ ഞാൻ മാത്രം എന്തിനാ ഈ കൊച്ചിനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്, ഇത് ഇവന്റെയും കൂടെയല്ലേ, വേണമെങ്കിൽ അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ എന്നും ഇങ്ങനെ ആ കൊച്ചിനെ ഞാൻ കൊന്നു കൊന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അവനത് അതേപടി മൈൻഡ് ചെയ്യാൻ വിട്ടു. ഒരു ദിവസം ആ കൊച്ചിനെ കൊന്നിട്ട് അവള് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തിയേറ്ററാന്ന് തോന്നുന്നു, അവിടെ കൊണ്ടുവച്ചിട്ട് കൊച്ചിനെ ഇതേ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി നോക്കുമ്പോ കൊച്ചു അവിടെയുണ്ട്, പക്ഷെ ജീവനില്ലാത്ത ശരീരം. അവൻ പോലീസ് വിളിച്ചു പറയുന്നു. പോലീസ് നേരെ ഈ ശില്പ എന്ന് പറയുന്ന പെൺകൊച്ചിനെ പൊക്കുന്നു. ഇനിയിപ്പം വേണേ ജയിലിൽ പോയി കഴിഞ്ഞ് മയക്കുമരുന്ന് ഉപയോഗമൊക്കെ നിർത്തിക്കഴിഞ്ഞ് ബോധം ഉണ്ടാവുമായിരിക്കും. ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താണുണ്ടായ, ഒരു കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞു. ആ കൊച്ചിന്റെ മുഖം കണ്ട എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ഒരു അമ്മ മനസ്സുള്ള നമുക്കൊക്കെ തോന്നിപ്പോ സത്യത്തിൽ. അപ്പൊ എന്താണേലും ഇനി ഈ ലിവിൻ ടൂതറിനെ പ്രോത്സാഹിപ്പിച്ചോ, ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് വാചകം ഇട്ട് എന്ത് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്താലും അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് പൊക്കി പിടിക്കുന്ന ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ അമ്മായിമാരൊക്കെ ആവും. പക്ഷെ ഇത് ഇവിടെ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എറണാകുളത്ത് ഒരിതുമില്ല, വേറെ സംസ്കാരമൊന്നുമില്ല. രണ്ടു കുട്ടികളുടെ ബാറിപ്പോയി അടിച്ചിട്ട് വരിക, ഒരു എന്താ പറയണ്ടെന്നറിയില്ല. വളരെ മോശമായ അവസ്ഥയിലേക്കാണ്. അപ്പൊ ഈ ടൈപ്പ് വാർത്തകൾ നമ്മൾ ഇനി ഇങ്ങനെ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഞെട്ടണ്ട, കാരണം ഇത് തുടരെ തുടരെയാകുമ്പോൾ ഞെട്ടാൻ പിന്നെ നമുക്ക് പറ്റിയല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.